യെസ് കളിച്ചാട്ടെ കളിച്ചാട്ടെ ഡാഡി കുറച്ചോട്ട് പറയാം വരാം സ്വീറ്റ് കളിച്ചാട്ടെ ആ വളരെ വളരെ കളിക്കട്ടെ എല്ലാവരും ഇടുന്നു എല്ലാവരും ഇടുന്നോ ആ അവിടെ കൂടുതൽ എല്ലാവരും കളിക്കും ഒരു സന്തോഷം സന്തോഷമാണ് മനോജേ ഇന്ന് മനോജിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണോ ഒരു കാര്യം ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഡിയർ മനോജ് ഹാപ്പി ബർത്ത്ഡേ ടു യു ഒന്ന് നിർത്തു എവിടെയെങ്കിലും ആരെങ്കിലും ഒരു ലഡുവോ മിഠായിയോ കൊടുത്താൽ അപ്പം തുടങ്ങും ഹാപ്പി ബർത്ത്ഡേ ടു യു ഇംഗ്ലീഷ് പാടാം നമ്മൾ എന്താ ഇംഗ്ലീഷുകാരാണോ ഓ സോറി 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 അങ്ങനെയാണ് മറ്റത് പാടാം മലയാളത്തിൽ പാടാം 3 4 ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ അതിന് എന്റെ ബർത്ത്ഡേ അല്ല ഇന്ന് പിന്നെ എന്തിനാ നീ സ്വീറ്റ്സ് തരുന്നത് ഓ വെഡിങ് ആനിവേഴ്സറി ആയിരിക്കും എന്ന് വെച്ചാ എന്ന് വെച്ചാ നിന്റെ കല്യാണം കഴിഞ്ഞ ദിവസമല്ലേ അന്നാണ് ഇന്നന്ന് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ ആ ദിവസം എങ്ങനെ ഇന്നാവണത് ഓ മനോജേ നീ കല്യാണം കഴിച്ച ഒരു ദിവസം ഉണ്ടല്ലോ ആ ദിവസമാണ് ഇന്നന്ന് ആ ദിവസം ഇന്നാവണമെങ്കിൽ മണ്ഡപം വേണം എന്റെ ഭാര്യ വേണം പൂജാരി വേണം സദ്യ വേണം അതൊക്കെ വേണ്ടേ എടാ അതല്ല പറഞ്ഞത് നീ കല്യാണം കഴിച്ച ആ ദിവസത്തിന്റെ ഒരു ആവർത്തനം തന്നെയാണല്ലോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ വാർഷികമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഈ ദിവസം എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ഒരുപാട് വർഷം മുമ്പല്ലേ പിഷാരി ആ ദിവസം എങ്ങനെ ഇന്ന് വരും അല്ല നിന്റെ കല്യാണം എന്നായിരുന്നു കല്യാണം നടന്നതോ 1999 മാർച്ച് 16 ഇന്ന് മാർച്ച് 16 അപ്പൊ ആ ദിവസമാണ് ഇന്നന്ന് ആ മാർച്ച് 16 അന്നല്ലേ അതെങ്ങനെ ഇന്നാവണത് നമ്മളൊന്നും ചോദിച്ചതുമില്ല നീ ഒന്നും പറഞ്ഞതുമില്ല വിട്ടുകളാം ഇപ്പൊ കാര്യങ്ങൾ ഓക്കെ നീ അന്ന് കല്യാണം കഴിച്ചതിന്റെ ഭാര്യ എന്തേ ഉള്ളത് പറയാലോ ചേട്ടാ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള കുട്ടി എങ്ങനെ കല്യാണം കഴിച്ച എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലോ ഹണിമൂൺ പോണോന്ന് എനിക്കാണെങ്കിൽ പരിപാടിയുടെ തിരക്ക് ഒരു ദിവസം പോലും വീട്ടിലിരിക്കാൻ നേരമില്ല ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോ ഒരു എഴുത്തെഴുതി വെച്ചേക്കുന്നു ചേട്ടന് പരിപാടിയുടെ തിരക്കാണെന്ന് എനിക്കറിയാം ബുദ്ധിമുട്ടാണെന്നറിയാം ഹണിമൂൺ പോകാൻ എനിക്കെന്തായാലും ഹണിമൂൺ പോയേ പറ്റൂ അതുകൊണ്ട് ചേട്ടനെ പോലെ തിരക്കില്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ ഹണിമൂണിന് പോകുന്നു എന്ന് പറഞ്ഞൊരു എഴുത്ത് അന്ന് പോയ പോക്ക ഇന്ന് വരെ കണ്ടിട്ടില്ല അപ്പൊ അതിന്റെ സന്തോഷത്തിലാണല്ലേ ഇപ്പൊ ഈ മുട്ടായി വിതരണം ചെയ്തത് അയ്യോ അതല്ല അതല്ല ഞാനൊരു ഗർഭിണിയെ രക്ഷപ്പെടുത്തിച്ചിട്ട് അതിന്റെ സന്തോഷത്തിലാ ഏതോ ഗർഭിണിക്ക് ബ്ലഡ് കൊടുത്തിട്ട് അവരുടെ പൈസ മേടിച്ചിട്ട് ആ പൈസക്ക് മിഠായി മേടിച്ചോണ്ട് വന്നിരിക്കുകയാണ് നീ അല്ലേ കഷ്ടമുണ്ടാ മഹേഷേട്ടാ ഇങ്ങനെ പറയരുത് കേട്ടോ ബ്ലഡ് കൊടുത്തിട്ട് ആ പൈസക്ക് ഞാൻ ഇങ്ങനെ മിഠായി കൊടുത്തു എന്നൊന്നും പറയരുത് ഞാൻ അങ്ങനെ അത്രക്ക് ചെറ്റായിട്ടാണ് നിങ്ങൾ കണ്ടേക്കണേ നീ പൈസ മേടിക്കൂലേ ഞാൻ അങ്ങനെ ബ്ലഡ് കൊടുത്ത് ഈ പൈസ ഒന്നും വാങ്ങൂല ഞാൻ അവരുടെ മാലയോ കമ്മലൊക്കെ ഊരി മേടിച്ചുകൊണ്ട് പോരാറുണ്ട് അതല്ല കഴിഞ്ഞ് വേറെ ഒന്നും ഞാൻ ചെയ്യാറുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ പഴയ പോലെയുള്ള ഒരാളല്ല നീ ഇപ്പം ബിഡായി ബംഗ്ലാവിൽ ഒരു ആർട്ടിസ്റ്റ് ആണ് അതുകൊണ്ട് സമൂഹത്തിൽ കുറെ കൂടെ മാന്യമായി ജീവിക്കാൻ നോക്ക് എന്റെ മഹേഷേട്ട നമ്മുടെ കൂട്ടത്തിലുള്ളവരെ അന്തസ്സൊക്കെ എനിക്ക് ഉണ്ടാവുള്ളൂ ഏതായാലും ഒരു കാര്യം നിങ്ങളെ അന്തസ്സായിട്ടാ ഞാനും ജീവിക്കണം അയ്യോ അന്തസ്സുള്ള ഒരാൾ എന്നിട്ടല്ലേ നിന്നെ പോലീസ് പിടിച്ചു കഴിഞ്ഞ ആഴ്ച അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് ബസ്സിന് വരുന്ന വഴിക്ക് ബസ്സിനൊരു ചേച്ചിയുടെ മാല കാണാനില്ല ബഹളം വെച്ചപ്പോ ഞാൻ പറഞ്ഞു അന്ന് ബസ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ യാത്രക്കാർ പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് തിരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകണ്ട നമുക്ക് ഇവിടെ വെച്ച് നോക്കാന്ന് പറഞ്ഞു വേണ്ട പോലീസ് സ്റ്റേഷനിൽ തന്നെ പോട്ടെ എന്ന് ഞാൻ പറഞ്ഞു നേരെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ മാല ആരും മോഷ്ടിച്ചതല്ല ചേട്ടാ മാലയുടെ കൊളുത്തുപൊടി ചേച്ചിയുടെ സാരി തന്നെ ഉടക്കി കിടക്കണ്ടായിരുന്നു ഇതറിഞ്ഞപ്പോ യാത്രക്കാരെല്ലാം അങ്ങോട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട് എന്നെ പിടിച്ചെന്താന്ന് വെച്ചാൽ എസ് ഐ ഒന്ന് തപ്പി നോക്കിയപ്പോ ആ ബസ്സിലെ 8-10 യാത്രക്കാരുടെ പേഴ്സ് എന്റെ പോക്കറ്റിൽ ഇരിക്കണ ചേട്ടാ ആണ് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തങ്ങൾ ഈ പേഴ്സ് എല്ലാം കൂടി എന്റെ പോക്കറ്റിൽ എങ്ങനെ വന്നു എസ് ഐ സത്യം പറയടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനല്ല സാറേ എന്ന് പറഞ്ഞപ്പോൾ അയാളൊരു ഒറ്റ അടി തന്നപ്പോ നടന്ന കാര്യം ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു ഞാൻ എടുത്തതെന്ന് ഞാൻ പറഞ്ഞു